പോലീസ് ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ജയിലിലടച്ച യുവാവിനെ കോടതി മോചിപ്പിച്ചു. പോലീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയ യുവാവിനെ എസ്ഐയും സംഘവും അകാരണമായി പിടികൂടി വാഹനത്തിൽ വെച്ച് മർദ്ദിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതായി പരാതി. കാര്യറ ചരുവിളപുത്തൻ വീട്ടിൽ 28 വയസ്സുള്ള നിസാറിനാണ് മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. കാര്യറ സ്വദേശിയായ വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ മുൻ അംഗം സ്വന്തം മാതാവിനെ മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിനാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതെന്ന് നിസാർ പറയുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്റെ അമ്മയെ അടിച്ചതിന് ഞാൻ അവനോട് ചോദിച്ചതിന് എന്നെ 3 കേസിലെ കാരണം കാണിച്ച് എന്നെ ഗുണ്ടാലിസ്റ്റ് വിയൂർ ജയിലിലും കണ്ണൂർ ജയിലിലും കൂടെ ആയിട്ട് ഞാൻ കിടക്കുമായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലുമായിട്ട് അവിടെ നിന്ന് എന്നെ നേരെ അങ്ങ് കൊണ്ടുപോയി, എന്നെ വിയൂർ ജയിലിൽ കൊണ്ടുപോയി. ഞാൻ വിയൂർ ജയിലിൽ നിന്ന് കടന്നപ്പോൾ ഇറങ്ങാൻ നേരത്ത് സർക്കാർ ഒരു കാര്യം അവൻ ഗുണ്ട അല്ലെന്ന് കണ്ടുകൊണ്ട് 3 കേസ് കാരണം കാണിച്ച് ഗുണ്ട ആക്കാവുന്നതല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിടുവൽ ചെയ്ത് ആ ഒരു കേസിൻ്റെ ഇത് കാരണം വെച്ചിട്ട് എന്നെ മനഃപൂർവ്വം വന്നിട്ട് ഈ SI മർദ്ദിക്കുമായിരുന്നു. നാസർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനെല്ലാം കാരണക്കാരൻ. നാസർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ 3 കേസും കൊടുത്തേക്കുന്നത്. ഒരു കാര്യമില്ലാതെ എൻ്റെ പേരിൽ നാസറും ഈ റാഫി എന്ന് പറയുന്ന 3 കേസുകൾ കാണിച്ചുകൊണ്ട് എൻ്റെ അമ്മ അടിച്ച പേരിൽ എൻ്റെ അമ്മ അടിക്കാൻ ഞാൻ ചോദിച്ചതിന് എൻ്റെ അമ്മ എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചതിന് 3 കേസ് കൊടുത്തിട്ട് എൻ്റെ പേരിൽ 3 കേസ് കാണിച്ചിട്ട് എന്നെ ഗുണ്ടാലിസ്റ്റിലകത്താക്കി ഗുണ്ടാലിസ്റ്റിൽ ഞാൻ ഇറങ്ങി ഞാൻ ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം എന്തോ ഏതാണെന്ന് എനിക്കൊന്നും അറിയാവുന്നില്ലായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ ഒരു മാമ മരിച്ച് മരിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അടക്കം പോലും കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നെ ഈ ബോബന്മാറും 3 പോലീസുകാരോട് ചേർന്നിട്ട് കേറാ നീ ആണോടാ കരുമാടിയാണെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ പിടിച്ചിട്ട് ഇടിയും മർദ്ദനമായിട്ട് ഒരു 60-40 മൈൽ സ്പീഡെങ്കിലും മാക്സിമം കാണും. വന്നിട്ട് നമ്മുടെ പേപ്പർ മില്ലിലെ പള്ളിയിലെ പേരിൻ്റെ ആലഞ്ചേരി പള്ളിയുടെ മുമ്പിൽ എന്നെ ഇറക്കുവാൻ ചവിട്ടി ഓടുന്ന വണ്ടി തന്നെ ചവിട്ടി ഇറ കളയുമായിരുന്നു. അവിടെ എല്ലാവരും കണ്ട് ആ നിൽക്കുന്ന സ്ത്രീകളെല്ലാം പറഞ്ഞ് അങ്ങനെ ഇതെന്തുവാന്ന് പറഞ്ഞ് അവരാണ് എന്നെ പിടിച്ചോണ്ട് വന്നത്. അല്ല എൻ്റെ ചെരുപ്പ് എൻ്റെ പോക്കറ്റിൽ ഇരുന്ന 4,750 രൂപ എടുത്ത് എൻ്റെ ഒരു ATM കാർഡ് ഉണ്ടായിരുന്നു അതും എടുത്ത് എൻ്റെ C7 ഒരു മൊബൈൽ ഉണ്ടായിരുന്നു അതും അവരെടുത്തോണ്ട് പോയി. ഞാൻ എന്നിട്ട് ഗോമാർ സാർ എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഗോമാർ സാറിൻ്റെ അടിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ മൊബൈലും പൈസ തരണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിന്നെ ഇപ്പം കൊണ്ടുപോയി ഞാൻ മെഡിക്കൽ നടത്തോ അല്ലെങ്കിൽ ഞാൻ ഒരുത്തനെ കൊന്നവനാ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വീണ്ടും ഭീഷണിപ്പെടുത്തി. ആംസ് ആക്ട്, അടിപിടി, പരാതിക്കാരന്റെ ഭാര്യയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നീ നിസാര വകുപ്പുകളായിട്ടാണ് കേസെടുത്തത്. എന്നാൽ നിസാറിന്റെ മാതാപിതാക്കൾ മകന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ നടത്തിയ നിയമയുദ്ധത്തിൽ ഹൈക്കോടതി ജസ്റ്റിസ് വി രാംകുമാർ നിസാറിനെ കുറ്റവിമുക്തനാക്കി. പൂജപ്പുര സെൻട്രൽ ജയിൽ, വിയ്യൂർ ജയിൽ എന്നിവിടങ്ങളിൽ അടച്ചു 45 ദിവസത്തെ ജയിൽവാസം അനുഭവിച്ചാണ് നിസാർ പുറത്തു വന്നത്. തിങ്കളാഴ്ച കാരറ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന നിസാറിനെ SIയും സംഘവും പിടികൂടി മർദ്ദിച്ചതായി ആരോപണം. സംഭവം അറിഞ്ഞ് തടിച്ചുകൂടിയ പ്രദേശവാസികൾ കാരറ താവളം ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു. SIക്കെതിരെ പ്രതിഷേധവുമായി നിരവധി പേർ രംഗത്തെത്തി. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നാസറിന്റെ മക്കളെയും പെണ്ണും പിള്ളയും പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് നാസർ കൊണ്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് നാസർ അത് കുണ്ടാക്കി എന്നെ അടിച്ച് നാസർ എന്റെ ഇവിടെ ഞാൻ ഇടിച്ചപ്പോ എന്റെ കുഞ്ഞു പോയി ചോദിച്ചു എന്തിനാ എന്നെ എന്റെ അമ്മ ഇടിച്ചത്. ഞങ്ങൾ തമ്മിലെന്റെ വടക്ക് എന്റെ അമ്മ എന്തിനാ ഇടിച്ചത് ചോദിച്ചതിന് നാസർ എന്നെ ഈ 30 ആശുപത്രിക്കകത്ത് എന്നെ വലിച്ചെറിഞ്ഞ് ഇവിടെ നിന്ന് ഇടിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ 4 ദിവസം കിടന്ന് നിവൃത്തിയായിട്ട് വന്ന് ഞാൻ ആശുപത്രി. പിന്നെ നാസർ പോയി ഡോക്ടറിനെ കണ്ട് കൈക്കൂലി കൊടുത്തിട്ട് എന്നെ വീട്ടിലാക്കി. ഞങ്ങളിത് അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ കുണ്ടലിട്ടിലാക്കി നാസന്റെ ഞാൻ പോയി നാസന്റെ ഭാര്യ അടുത്ത് ചോദിച്ചു അതറിയാ നിന്റെ പെണ്ണും പിള്ളയും നിന്റെ മക്കളെയും നിന്റെ പെണ്ണും പിള്ളയും നിന്നെയും എന്റെ മോൻ വന്ന് പീഡിപ്പിച്ചോ ഇല്ല ഇതാരാ പറഞ്ഞതാണ് നിന്റെ ഭർത്താവ് നിന്റെ ഭർത്താവ് നിന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഭാര്യ ഭർത്താക്കന്മാരുടെ തെറ്റായി തെറ്റ് സംസാരം നടക്കുവായി. അങ്ങനെ ആ ഒരു കേസിൽ വെച്ചാൽ നാസൻ എന്റെ മോനെ മരിപ്പിന് പോയി മയ്യ അടക്കിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ മുക്കിനോട്ട് വന്നപ്പോഴാണ് പോലീസുകാർ വന്ന് അവരെ പിടിച്ച് അവനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. സംഭവം എന്താന്നുള്ളത് നമുക്കറിയത്തില്ല. പിന്നെ അവർ നിരപരാധിയാണ്. കേസിൽ നേരത്തെ കേസിൽ പ്രതിയായിരുന്നു. ഇപ്പോൾ അവനൊരു കേസുമില്ല ഒന്നുമില്ലായിരുന്നവനാണ്. വന്ന് മുക്കിൽ നിന്ന് തട്ടു പിടിച്ച് കൊണ്ടുപോയതാണ്. പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് മൊബൈലും പൈസയൊക്കെ മേടിച്ചിരുന്നത് അവനെ ഇടിച്ച് ശരിയാക്കിയ വിട്ടത്. ഈ നിസാർ എന്നുള്ള വ്യക്തി യാതൊരു ജംഗ്ഷനിൽ നിന്നപ്പോൾ യാതൊരു പരാതിയോ മറ്റുള്ള പ്രകോപനവും ഇല്ലാതെ പുനലൂർ SI ഗോപകുമാർ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം വന്ന് ബലമായി പിടിച്ചുകൊണ്ട് പോവുകയും
ജീപ്പിലിട്ടുകൊണ്ട് പോവുകയും റോഡ് സൈഡിൽ ഇരുന്ന നാലഞ്ചോളം ബൈക്കുകൾ തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ഈ പോലീസ് ജീപ്പ് വാങ്ങിപ്പോയത്. അതിനുശേഷം ഈ 2 കിലോമീറ്റർ ദൂരെയുള്ള ആലഞ്ചേരി പള്ളിയുടെ മുമ്പിൽ വെച്ച് ഈ നിസാറിനെ മർദ്ദിച്ച് അവശനാക്കി, കയ്യിലുണ്ടായിരുന്ന പണവും പിടിച്ച് വെച്ചിട്ട് അവനെ അവിടെ ഇറക്കി വിട്ടു എന്നാണ് നമുക്ക് അറിയാൻ. മൊബൈലും പൈസയും പിടിച്ചു പറിച്ച് വാങ്ങിച്ചത് അവനെ അവിടെ ഇറക്കി വിട്ടു എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കരുമാടി എന്ന് അപരാമത്തെ അറിയപ്പെടുന്ന പയ്യനെ ഈ ജംഗ്ഷനിൽ വെച്ച് അകാരണമായിട്ട് ഇവർ പെറ്റിഷൻ പോലും ഇല്ലാതെ അയാളെ വലിച്ചൊഴിച്ച് ഇവർ ക്രൂരന വർത്തിക്കുന്ന രീതിയിലാണ് വർത്തി. അതിന് ഈ നാട്ടിലെ ജനങ്ങളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം സാക്ഷി. നിസാർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ പുനലൂർ.